നമസ്കാരം. നിലയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടികൾ നിർത്താത്തതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. അധികൃതരുടെ മൗനം അവസാനിപ്പിക്കണമെന്ന് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി അസോസിയേഷൻ. കോവിഡ് കാലത്ത് നിർത്തിവച്ചിരുന്ന പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കണമെന്ന് റെയിൽവേ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുനരാരംഭിച്ച തൃശൂർ കണ്ണൂർ പാസഞ്ചറിന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. 6:35 തൃശൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനാണിത്. ഈ ട്രെയിനിന് മുള്ളൂർക്കരയിലും സ്റ്റോപ്പില്ല. അതേസമയം തൃശൂർ കണ്ണൂർ വരെയുള്ള ബാക്കി എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. രണ്ട് സ്റ്റേഷനെയും റെയിൽവേ അവഗണിച്ചിരിക്കുകയാണെന്ന് ട്രെയിൻ യാത്രക്കാർ ആരോപിക്കുന്നു. കോവിഡിന് ഏകദേശം ശമനമുണ്ടായപ്പോൾ യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ട് കണ്ണൂർ തൃശൂർ പാസഞ്ചർ ട്രെയിൻ ജൂലൈ 4 മുതൽ പുനരാരംഭിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് അതിലുള്ള ബുദ്ധിമുട്ട് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിനെ സ്റ്റോപ്പ് അനുവദിക്കാതെ ഈ പാസഞ്ചർ ട്രെയിനിനെ എക്സ്പ്രസ്സായി മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള സ്റ്റേഷനുകളിലെല്ലാം സ്റ്റോപ്പുള്ളപ്പോൾ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാതെയാണ് ഈ ട്രെയിൻ പുനരാരംഭിക്കുന്നത്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി ചെയർമാൻ എന്ന നിലയ്ക്ക് ഇതിനെ ശക്തമായി അപലപിക്കുകയാണ്. ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇടപെടണമെന്നും ഇവർ ആവശ്യമുന്നയിക്കുന്നു. ചേലക്കര, മുള്ളൂർക്കര, ആറ്റൂർ, വരവൂർ, പാഞ്ഞാൾ മേഖലയിൽ നിന്നും മലബാർ മേഖലയിലേക്ക് ട്രെയിനിൽ നിരവധി പേരാണ് യാത്ര ചെയ്യുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കും ആശ്രയമാണ് ഈ പാസഞ്ചർ ട്രെയിൻ. നിരവധി തവണ റെയിൽവേ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്ന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് പറയുന്നു. സിസിടിവി ന്യൂസ്, തളി. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വീണ് ഗുരുതര പരിക്കേറ്റ നിലയിൽ മധ്യവയസ്കനെ കണ്ടെത്തിയ സംഭവത്തിൽ പാതയിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനെതിരെ ചാലിശ്ശേരി പോലീസ് കേസെടുത്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും വീണതാണ് ഇയാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആലത്തൂർ സ്വദേശി 48 വയസ്സുള്ള സുരേഷിനെയാണ് അബോധാവസ്ഥയിൽ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയത്. ഇയാൾ ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ജൂൺ 29 ചൊവ്വാഴ്ച രാത്രി 9 അപകടം. സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ച് വീണതാകാമെന്നാണ് പോലീസ് നിഗമനത്തിലെത്തിയതെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചില്ല. സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളിൽ ബസ് കടന്നുപോകുന്നതിന്റെയും എന്തോ വസ്തു നിലത്ത് വീഴുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും വ്യക്തത ഇല്ലാത്തതിനാൽ സുരേഷാണോ വീണത് എന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. തുടർന്ന് വിവിധ ഭാഗങ്ങളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും അപകടസമയത്ത് ബസ്സിന് തൊട്ടുപുറകിൽ സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെത്തുകയുമായിരുന്നു. അപകടത്തിന് ദൃക്സാക്ഷിയായ കാർ യാത്രക്കാരിൽ നിന്നുമാണ് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. തുടർന്ന് പോലീസ് ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. പരിക്കേറ്റ സുരേഷ് അബോധാവസ്ഥയിൽ തുടരുന്നതിനാൽ ഇയാളുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഗുരുതര പരിക്കേറ്റ ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇയാളുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. ചാലിശ്ശേരി SI അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. സിസിടിവി ന്യൂസ്, തൃത്താല. പട്ടാമ്പി ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് നടപടി. പട്ടാമ്പി നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനകം നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിലും നഗരസഭയുടെ ആധുനിക മത്സ്യ മാർക്കറ്റിലും നിരീക്ഷണ ക്യാമറകൾ സജ്ജമാക്കുന്നത്. രാത്രികാലങ്ങളിൽ ആളൊഴിഞ്ഞ ബസ് സ്റ്റാൻഡിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരി വസ്തുക്കളുടെ ഇടപാടുകളും നടക്കുന്നതായി പരാതിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നഗരസഭ ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡിലേക്ക് യാത്രക്കാർക്ക് വരുവാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ഇതിന് പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതുപോലെ ഭിക്ഷാടനം നടത്തുന്ന നിരവധി ആളുകൾ, മയക്കുമരുന്നിൻ്റെ കച്ചവടക്കാർ, സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർക്കും നേരെ നിരവധി അതിക്രമങ്ങൾ നടക്കുന്നതായിട്ട് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ 8 ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കാനും അതുവഴി സ്ത്രീകൾക്കും സാധാരണക്കാരായ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും സുരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ പട്ടാമ്പി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൻ്റെ പരിസരത്ത് ഇപ്പോൾ പട്ടാമ്പി നഗരത്തിലൊക്കെ എല്ലാവർക്കും അറിയാം, CCTV സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് വളരെ കുറവാണ്. പട്ടാമ്പി നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലാണ് മാലിന്യ നിക്ഷേപങ്ങളൊക്കെ നടക്കുന്നത്.
ഇപ്പോൾ പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിരവധി അറവ് മാലിന്യങ്ങളും മറ്റു പല മാലിന്യങ്ങളും വ്യാപകമായ രീതിയിൽ കൊണ്ട് വന്ന് ഇടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് അവിടെയും 8 ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. 2 കേന്ദ്രങ്ങളായി 16 ക്യാമറകളാണ് സ്ഥാപിക്കുക. ക്യാമറകളുടെ കൺട്രോൾ റൂം നഗരസഭയിൽ സജ്ജമാക്കും. ഉദ്യോഗസ്ഥർ ഇതിന്റെ മേൽനോട്ടം വഹിക്കും. നേരത്തെ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടു കൂടിയാണ് പട്ടാമ്പി നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത്. പട്ടാമ്പി നഗരസഭയിൽ പിൻവാതിൽ നിയമനമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത്. എംപ്ലോയ്മെന്റിൽ പേർ രജിസ്റ്റർ ചെയ്ത ജോലിക്ക് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയിൽ ഒഴിവുവന്ന താൽക്കാലിക നിയമനത്തിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോട് നഗരസഭ ആവശ്യപ്പെട്ടു വാങ്ങിയ 100 പേരുടെ മുൻഗണനാ ലിസ്റ്റ് പൂഴ്ത്തിവെച്ച് 22 പേർക്ക് പിൻവാതിൽ നിയമനം നൽകിയെന്നാണ് UDF കൌൺസിലർമാരുടെ ആക്ഷേപം. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന നഗരസഭ സ്വന്തക്കാരെ ഈ ഒഴിവുകളിലേക്ക് നിയമിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം. ജോലിക്കായി എംപ്ലോയ്മെന്റിൽ പേർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും UDF കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന നഗരസഭ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും കൌൺസിലർമാരായ KR നാരായണസ്വാമിയും CA സാജിദും വ്യക്തമാക്കി. എംപ്ലോയ്മെന്റിൽ ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന 100 ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് പട്ടാമ്പി നഗരസഭയിൽ അനധികൃത നിയമനങ്ങൾ പെരുകുകയാണ്. ഒരു കണ്ടിജന ജീവനക്കാരനെ നഗരസഭയിൽ നിയമിക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് ആവശ്യപ്പെട്ട് ആ ലിസ്റ്റിൽ നിന്നുള്ള സീനിയോറിറ്റി പ്രകാരമാണ് നിലവിൽ ഒരു ഉദ്യോഗാർത്ഥിയെ നിയമിക്കേണ്ടത് എന്നിരിക്കെ ഏതാണ്ട് 2 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പട്ടാമ്പിയിലെത്തിയ 200 വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് പൂഴ്ത്തി വെച്ചതിന് ശേഷമാണ് കഴിഞ്ഞ May 25 പട്ടാമ്പി നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ അജണ്ട നമ്പർ 13 പ്രകാരം 22 ആളുകളുടെ നിയമന കാലാവധി പുതുക്കി നൽകുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ May 25 നടന്ന യോഗത്തിൽ UDFന്റെ ജനപ്രതിനിധികൾ ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. അന്ന് ഞങ്ങൾ നഗരസഭയിൽ ചോദിച്ചത് തന്നെ നിലവിൽ ഇങ്ങനെ നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന ചോദ്യത്തിന് നഗരസഭാ ഭരണാധികാരികൾ തന്നെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പറഞ്ഞത് എംപ്ലോയ്മെൻറ്റിൽ നിന്നുള്ള ലിസ്റ്റ് പ്രകാരമാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് പൂഴ്ത്തി വെച്ചതിന് ശേഷമാണ് ആ യോഗത്തിൽ ഇത്തരത്തിൽ മറുപടി പറയുകയും അതേ യോഗത്തിൽ UDF അംഗങ്ങളുടെ വിയോജിപ്പോടുകൂടി ഈ നിയമനം അംഗീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ലിസ്റ്റ് ലഭിച്ചതിന് ശേഷം 2 കൗൺസിൽ യോഗങ്ങളിലും ഇക്കാര്യം ചർച്ച ചെയ്തില്ല. ലിസ്റ്റിലെ നിയമനം എന്ന പേരിൽ കൗൺസിലിൽ ചർച്ച വന്നപ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും യഥാർത്ഥ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്ന ഇത്തരം സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും നടപടി സ്വീകരിക്കണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഈ ലിസ്റ്റ് പൂത്താൽ നമ്മുടെ ഭരണസമിതി കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷെ സെക്രട്ടറി അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് സെക്രട്ടറി ഏറ്റെടുക്കണം. ആദ്യ സമ്മർദ്ദത്തിലാണ് ചെയ്തതെങ്കിലും കേരളത്തിലെ ഈ ഉദ്യോഗാർത്ഥികളെ അങ്ങേയറ്റം കടുത്ത വഞ്ചനയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് വേണാമെന്ന പോലെ കാത്തു നിൽക്കുകയാണ്. അവരുടെ ആ കാലാവധി കഴിഞ്ഞ വരെ നീട്ടിക്കൊണ്ടുപോയി അവർക്ക് ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ളത് കിട്ടാതിരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എത്രമാത്രമുണ്ട്. ഞങ്ങൾ നഗരസഭയുടെ കയറ്റി നിൽക്കുമ്പോഴൊക്കെ പലരും ഇത് അന്വേഷിക്കാൻ ചെറുപ്പക്കാർ വന്നു പോകുന്നത് പലപ്പോഴും കണ്ടിട്ടാണ്. ഞങ്ങളിങ്ങനൊരു വിഷയം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇന്ന് അത് കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ അത് ഉണ്ടായിരിക്കെ അതിന് മുന്നേ കൊടുത്തിരിക്കെ 2 ഏതാണ്ട് ആവാറായി. പക്ഷെ അതിന്റെ ഒരു നിയമനം നടത്താതെ ഇഷ്ടക്കാർക്ക് നിയമനം കൊടുക്കുക, ഭരണകക്ഷിയുടെ ഇഷ്ടക്കാർക്ക് നിയമനം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അത് അങ്ങേയറ്റം അവഹേളനമാണ്. ഒരു ലിസ്റ്റ് വന്ന സ്ഥിതിക്കാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഉദ്യോഗാർത്ഥികളുണ്ട്, എംപ്ലോയ്മെന്റ് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അർഹരായ ആളുകൾ ലിസ്റ്റ് നഗരസഭയ്ക്ക് റിക്കാർഡിക്കലായിട്ട് അയച്ചിട്ട് അത് ഉണ്ട് എന്ന് സമ്മതിച്ച് ഇനിയിപ്പോ ഒരു അടുത്ത അജണ്ടയിൽ ചർച്ച ചെയ്യാമെന്നാണ് ഇന്ന് പറയുന്നത്. അത് അങ്ങേയറ്റം വളരെയധികം മോശപ്പെട്ട സമീപനമാണ്. പട്ടാമ്പി ടൗണിന്റെ വികസനത്തിനോടും നഗരസഭാ ഭരണസമിതി അവഗണന കാണിക്കുകയാണ്. UDF കൗൺസിലർമാരോടും വിവേചനപരമായ സമീപനമാണ് ഭരണസമിതിക്കുള്ളതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ KR നാരായണസ്വാമി, CA സാജിദ്, ബഷീർ എന്നിവരും പങ്കെടുത്തു. സംരംഭകത്വത്തെ കുറിച്ചുള്ള ഒരു ഉദ്ഘാടനം പട്ടാമ്പി നഗരസഭ
ഞാനത് എന്റെ വാർഡിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. ഞാൻ 21-ാം വാർഡിലെ മെമ്പറാണ്. ആ സ്ഥലത്ത് വെച്ച് പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ കൗൺസിലറായിട്ട് ആയിട്ട് പോലും അറിയിക്കാൻ അവരുടെ ഈഗോ അവരെ സമ്മതിക്കുന്നില്ല. അങ്ങനെ UDFന്റെ സൂര്യനെ പാഴ്മറമണ്ണ് മറക്കുന്ന പോലെയാണ് UDFന്റെ അവസരം നഷ്ടപ്പെടുന്നത്. ഈ ഭരണസമിതി മറച്ചാൽ മറയുന്നതല്ല, UDFന്റെ ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം പല പരിപാടികളിലായി ഇത്തരത്തിലുള്ള ഇത് ആവർത്തനം ഞങ്ങൾ കാണാറുണ്ട്. ഇത് ഞാനും CSR അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അത് ആവർത്തിക്കുന്നതാണ്. അത് കേരളത്തില് ഇടതു വരുത്തുന്ന മറ്റു നഗരസഭകളൊന്നും ഇത്തരത്തിലുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല. വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കുമ്പിടി ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വനജ മോഹനനാണ് UDF സ്ഥാനാർത്ഥി. വെള്ളിയാഴ്ച ഉച്ചയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂടെ എത്തിയാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് BDO മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഈ ഡിവിഷനിൽ മെമ്പറായിരുന്ന സുഭദ്രയ്ക്ക് സർക്കാർ ജോലി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. July 21 ഉപതെരഞ്ഞെടുപ്പ്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, UDF നിയോജക മണ്ഡലം കൺവീനർ SMK തങ്ങൾ, ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് മെമ്പർ MT ഗീത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റുബിയ റഹ്മാൻ, സി അബ്ദു, പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് നേതാക്കൾ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ മുമ്പടി ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി വനജ മോഹൻ ഇവിടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കുമ്പടി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുന്ന എല്ലാ ചുറ്റുപാടുമുണ്ട്, അതിന് ജനങ്ങളുടെ സഹകരണവുമുണ്ട് എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. CCTV ന്യൂസ്, തൃത്താല. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ബലിപ്പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങി മുസ്ലിം സമൂഹം. മാസപ്പിറവി കണ്ടതോടെ പുണ്യനഗരം ഹജ്ജ് തിരക്കിലേക്ക് പ്രവേശിച്ചു. ഹിജറ കലണ്ടർ പ്രകാരം 12-ാമത്തെ മാസമാണ് ദുൽഹജ്ജ്. ചന്ദ്രപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് അറബി മാസങ്ങൾ കണക്കാക്കുന്നത്. സൌദി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ബുധനാഴ്ച മാസപ്പിറവി കണ്ടതോടെ ഹജ്ജിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് ഹാജിമാർ. ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം July 8 വെള്ളിയാഴ്ചയാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തവണ July 9 ശനിയാഴ്ചയാണ് ബലിപ്പെരുന്നാൾ. ഇസ്ലാമിലെ 5 പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങളിലൊന്നായ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിർവഹിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് ബലിപ്പെരുന്നാൾ. July 9 ഹാജിമാർ ബലിയർത്ത് പെരുന്നാൾ ആഘോഷിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി ഇത്തവണ 10 ലക്ഷം പേരാണ് ഹജ്ജിനെത്തുക. കേരളത്തിൽ July 10 ഞായറാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ വിശ്വാസികൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമെങ്കിലും 9-ാം ദിനത്തിലെ അർഫ നോമ്പിനാണ് ഏറ്റവും കൂടുതൽ പുണ്യമുള്ളത്. അള്ളാഹു പ്രവാചകനായ ഇബ്രാഹിമിനെ പരീക്ഷിക്കാൻ വേണ്ടി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മകൻ ഇസ്മായിലിനെ ബലിയെറുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ദൈവവിശ്വാസിയായ ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ സന്നദ്ധത കാണിച്ചു മുന്നോട്ടു വന്നു. മകൻ ഇസ്മയിൽ ദൈവകൽപ്പനയെങ്കിൽ യാതൊരു മടിയും കൂടാതെ തന്നെ അറക്കുവാൻ ബാപ്പയ്ക്ക് സമ്മതം നൽകുകയും ചെയ്തു. പ്രവാചകന്റെ ഭക്തിയിൽ ദൈവം പ്രീതിപ്പെടുകയും തുടർന്ന് ദൈവം തന്റെ ദൂതനായ ജിബ്രീലിനെ ഇബ്രാഹിമിന്റെ അടുത്തേക്ക് അയക്കുകയും മകനെ അറുക്കാൻ തയ്യാറായ ഇബ്രാഹിമിന് ജിബ്രീൽ പ്രകാരം ഒരു ആടിനെ അറുക്കാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഈ സംഭവത്തിന്റെ സ്മരണ പുതുക്കാൻ വേണ്ടിയാണ് വിശ്വാസികൾ എല്ലാ വർഷവും പെരുന്നാളിന് ബലിയർപ്പിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ബലിപ്പെരുന്നാൾ. ഈ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ പള്ളിയിൽ നമസ്കാരം നടത്തും, പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുകയും ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തുകയും ചെയ്യും. CCTV ന്യൂസ്, പുന്നൂർക്കുളം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന ആരോഗ്യവകുപ്പ്, ദേശീയ ആരോഗ്യ ദൌത്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആരോഗ്യമേള ശനിയാഴ്ച നടക്കും. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രാവിലെ 9 മണിക്ക് നിയമസഭാ സ്പീക്കർ MB രാജേഷ് മേള ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് BP റജീന അധ്യക്ഷയാകും. പൊന്നാനി പാർലമെന്റ് അംഗം ET മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയാകും. ആരോഗ്യമേളയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന സ്കൂൾ സന്ദർശിച്ച് വിലയിരുത്തി. കാലത്ത് 9 മുതൽ 5 വരെയാണ് മേള. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, പബ്ലിക് ഹെൽത്ത് ക്യാമ്പുകൾ, ജനറൽ മെഡിസിൻ ക്യാമ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന 25 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യമേഖലയിൽ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അഡ്വക്കേറ്റ് VP റജീന പറഞ്ഞു. ആരോഗ്യമേളയുടെ ഭാഗമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു.
നാളെ ഇവിടെ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിലനിൽക്കുന്ന വളരെ വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ ആരോഗ്യമേള കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും 25 വരുന്ന സ്റ്റോളുകൾ ആരോഗ്യമേളയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചികിത്സാ ക്യാമ്പുകളുണ്ട്, അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ക്യാമ്പുകൾ, ജനറൽ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പുകൾ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും വിവിധ മേഖലക്ക് ആരോഗ്യ മേഖലക്കകത്ത് നൽകുന്ന വിവിധ സേവനങ്ങൾ, ആ സേവനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി നഗരസഭയിൽ സംരംഭകർക്കായി സഹായ കേന്ദ്രം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പട്ടാമ്പി നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ വ്യവസായങ്ങളും മറ്റു സംരംഭങ്ങളും നടത്തുവാൻ താല്പര്യമുള്ളവരെ സഹായിക്കുകയാണ് ഹെൽപ്പ് ഡെസ്കിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ഈ വർഷം സംരംഭകത്വ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ സംരംഭകത്വങ്ങൾ തുടങ്ങി കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 1 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ നൽകുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. നമുക്കറിയാം, ഇന്ന് നിരവധി ആളുകൾ ജോലിയില്ലാതെ ഈ കോവിഡ് കാലത്തൊക്കെ വിദേശങ്ങളിൽ നിന്നെത്തി, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ആളുകളും ഒക്കെ ഉള്ളൊരവസ്ഥയാണ് എന്നുള്ളത്. അവയ്ക്കെല്ലാം ഒരു പരിധി വലിയ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭക വർഷമായി സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. എൻ്റെ സംരംഭം എൻ്റെ നാടിൻ്റെ അഭിമാനം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ ടി ഷാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി, വിജയകുമാർ, മറ്റു നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 2022-23 കാലയളവിൽ സംരംഭ വർഷമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സംരംഭകർക്കുള്ള കൈത്താങ് സഹായം ഉറപ്പാക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചിരിക്കുന്നത്. വരവൂർ CPIM കാർളിമുക്ക് നടുത്തറ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും വരവൂർ ഗ്രാമപഞ്ചായത്ത് ആശ്രയംഗമായ ചരലിൽ പീടികയിൽ വാപ്പുനു മകൾ റുഖിയയ്ക്ക് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ ആധാര കൈമാറ്റവും നടന്നു. മുൻ MLA പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാനുമായ യുവർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KK ബാബു അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാനുമായ യുവർ പ്രദീപിനെ ലോക്കൽ കമ്മിറ്റി അംഗം P ജനാർദ്ദനൻ ഉണ്ണി പൊന്നാട അണിയിച്ച് ആദരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത മുഖ്യാതിഥിയായി. വരവൂർ ലോക്കൽ കമ്മിറ്റി അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദമണി, ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, നടുത്തറ ബ്രാഞ്ച് സെക്രട്ടറി PJ സന്ദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS പ്രദീപ്, KG ഷാ,
കാർലിമുക്ക് നടുത്തറ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് സി എച്ച് ഇബ്രാഹിം, സി എം ഉസ്മാൻ ഹാജി എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രതിപക്ഷം കളിയാക്കേണ്ടായി. ഇതെല്ലാം നടക്കേണ്ടതാണോ? പണം ദൂരധരിക്കേണ്ട എന്ന് പറഞ്ഞ് കളിയാക്കേണ്ടായി. വളരെ കൃത്യമായി അവരുമായി ആലോചിച്ചാണ് ഓരോ പദ്ധതി വെച്ച് അങ്ങനെ വെച്ചതിന്റെ ഭാഗമായിട്ടാണ്. റോട്ടറി വർഷത്തിലെ ആദ്യ ദിനത്തിൽ റോട്ടറി ക്ലബ് പട്ടാമ്പിയുടെ ആഭിമുഖ്യത്തിൽ ഓൾഡേജ് പദ്ധതിയുടെ ഭാഗമായി പ്രതീക്ഷയിലെ അന്തേവാസികളുടെ ഒപ്പം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ, സെക്രട്ടറി അശോക് കുമാർ, കെ പി മുരളീധരൻ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ, രാജീവ്, വിനോജ് എന്നിവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി അന്തേവാസികൾക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു. റോട്ടറി ക്ലബ് പട്ടാമ്പി പൊതീച്ച കൂറ്റനാട്ടിലെ ഇൻമേറ്റ്സിൻ്റെ കൂടെ ഒരു ഉച്ചഭക്ഷണം കഴിക്കാനാണ് തീരുമാനിച്ചത്. ഇത് റോട്ടറി ഡിസ്ട്രിക്ട് 3201 റെയിൻബോ, അതായത് 7 വർണ്ണമുള്ള ആ കളറിൻ്റെ ബിബ്ജുവർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽപ്പെട്ട ഓൾഡ് ഏജ് എന്ന് പറഞ്ഞൊരു തീമുണ്ട്. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാവരുടെയും കൂടെ, അന്തേവാസികളുടെ കൂടെ ഒരു ഉച്ചയൂണ് കഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം തൃത്താല ഏരിയ കമ്മിറ്റി കൂറ്റനാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ, എം കെ പ്രദീപ്, വി കെ റെജീന, വി അനിരുദ്ധൻ, ടി പി ഷെഫീഖ്, കെ എ പ്രയാൺ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. എന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. കേരളത്തിൽ ഏത് വിധേനയെങ്കിലും കലാപം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്, പൊതുസമൂഹത്തിന് രക്ഷയായി നിൽക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.